വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് ഓഫ് എബ്രഹാംസ് വേൾഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പല ആളുകളും പറയാറുണ്ട് ചൈനീസ് പ്രൊഡക്ടുകൾ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് അപ്പൊ അത് നേരത്തെ പറയാറുണ്ടായിരുന്നു ഇപ്പൊ ചൈന മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം കോവിഡ് പകർന്നതിനെ തുടർന്ന് പല ആളുകൾക്കും ചൈനയോടുള്ള എതിർപ്പ് കൂടിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റുകളൊക്കെ ബഹിഷ്കരിക്കണം എന്നാണ് ബൈക്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത് എന്നിവ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനയിൽ നിന്നുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് നിരോധിക്കാൻ സാധിക്കുമോ മാത്രമല്ല ചൈനീസ് സ്മാർട്ട് ഫോണുകളല്ലാതെ മറ്റേതെല്ലാം സ്മാർട്ട് ഫോണുകൾ നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എബ്രഹാംസ് വേൾഡ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കളർന്ന് ബെൽ ആക്കൻ മറക്കാതെ എനബിൾ ചെയ്യുക നമുക്ക് അതായത് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ന് നിർമ്മിക്കപ്പെടുന്ന ഭൂരിഭാഗം സ്മാർട്ട് ഫോണുകളും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ സാധിക്കാം സ്മാർട്ട് ഫോൺ മേടിച്ചതിന്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകൾ എന്നാണല്ലോ അർത്ഥം സത്യത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നവ തന്നെയാണ് പക്ഷേ ഇതിന്റെ കമ്പോണൻസ് എല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ് ഭൂരിഭാഗം സ്മാർട്ട് ഫോണുകളുടെയും കമ്പോണൻസ് വരുന്നത് ചൈനയിൽ നിന്നാണ് ഇൻഫാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഭൂരിഭാഗം സ്മാർട്ട് ഫോണുകളും അതായത് തൊണ്ണൂറിലധികം ശതമാനം സ്മാർട്ട് ഫോണുകളുടെയും കമ്പോണൻസ് വരുന്നത് ചൈനയിൽ നിന്നാണ് ബാക്കിയൊരു പത്ത് ശതമാനത്തിൽ താഴെയുള്ള സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നുള്ളൂ അതും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അല്ലെങ്കിൽ എല്ലാ കോമ്പോണൻസും ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്ന് നിർമ്മിക്കുന്നതെന്നും പറയാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും പൂർണ്ണമായിട്ടും ഒരു സ്മാർട്ട് ഫോണും നിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം സത്യത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് നല്ല സ്മാർട്ട് ഫോണുകൾ വിലക്കുറവിൽ കിട്ടുന്നോ അവിടെ നിന്നാണ് മേടിക്കുക അത് ഇന്ത്യന്നായാലും ചൈനയായാലും അമേരിക്കും എവിടെ നിന്ന് റേറ്റ് കുറവിൽ കിട്ടുന്നു എന്നാണ് അവർ നോക്കുന്നത് നിങ്ങൾ ചിന്തിക്കും ഇന്ത്യയിൽ ഇതേപോലെ നമുക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്ത് വിടുന്നു അപ്പം ഇന്ത്യയിലെ ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായതു കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ചൈനയിൽ നിന്ന് പ്രൊഡക്ടുകളൊക്കെ വന്ന് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കും അതിപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിലും അതിലേറെ തൊഴിലവസരങ്ങൾ ലഭിക്കും പക്ഷേ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു കോസ്റ്റിൽ എന്തായാലും ലഭിക്കുന്നില്ല പൊതുവേ എന്തായാലും ആളുകൾ യും മറ്റുള്ള രാജ്യത്തിനായാലും എവിടുന്നായാലും നല്ല റേറ്റോറിൽ നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടിയാൽ മതി എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും ആളുകൾ സ്മാർട്ട് ഫോൺ മേടിക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ് കാണാൻ സാധിക്കില്ലേ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെങ്കിലാണ് ഒരു സ്മാർട്ട് ഫോണും അത് സ്മാർട്ട് ഫോണിന്റെ ലെവലിൽ വരികയെന്ന് അറിയും അപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക പ്രോസസ്സർ ഉണ്ടാവും സെൻസേഴ്സ് ഉണ്ടാവും സെൻസേഴ്സിന്റെ ഡിഫറന്റ് ടൈപ്സിൽ ഉണ്ടാവും അതുപോലെ തന്നെ റോമ് റാമ് അതുപോലെ തന്നെ ചിപ്സ് അത് ഇതൊക്കെ വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലാണ് നല്ലൊരു സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഓരോ കോമ്പോണൻസും വരുന്നത് ഓരോ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ സെൻസസ് വരുന്നത് തായ്വാൻ സൗത്ത് കൊറിയ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അതുപോലെ തന്നെ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ വരുന്നത് യു ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അതുപോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സ് വരുന്നത് തായ്വാനിൽ നിന്നാണ് അപ്പോൾ പല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പല കോമ്പോണൻസും പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഒന്നില്ലെങ്കിൽ ചൈനയിൽ വെച്ച് അത് എന്ത് ചെയ്യുന്നു അസംബിൾ ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യുന്നു അതിന് ശേഷം മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ടാഗിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ ഫോണുകൾ വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ചൈനയെ പോയി കഴിഞ്ഞാൽ ചൈനയിൽ തന്നെ ഒരുപാട് സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലെ ഒപ്പോ വിവോ ഷവമി വൺ പ്ലസ് എം ഐ വാവൈ കൂൾ ലെനോവോ മോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മോട്ട്രോളോ എന്ന് പറയുന്ന കമ്പനി നേരത്തെ യു എസ് കമ്പനി ആയിരുന്നു ഇപ്പം അത് ചൈന മേടിച്ചിട്ടുണ്ട് അപ്പോൾ സെയിൽ അടക്കുന്ന ഭൂരിഭാഗം കമ്പനികളും എവിടെയാണ് ചൈനയിൽ തന്നെയാണ് മാത്രമല്ല ഈ മെയിൻ ബ്രാൻഡുകൾ മുഴുവൻ ചൈനയിലാണെങ്കിൽ പോലും ഇന്ത്യ എന്നുള്ളത് അവിടെ ഒരു സെക്കൻഡ് ഹോമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയാണ് അവരുടെ സെക്കൻഡ് മാർക്കറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് റിയൽമി പോയി കഴിഞ്ഞാൽ റിയൽമി എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ഷോമി പോയി കഴിഞ്ഞാൽ ഷോമി എന്നുള്ളത് ഇന്ത്യയിലെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് അതായത് ഷൗമിയുടെ ഹെഡ് തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇന്ത്യക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ടാക്സ് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തിനു പറയുന്നു നമ്മുടെ വേൾഡിലെ ലീഡിംഗ് ബ്രാൻഡായിട്ടുള്ള ആപ്പിൾ പോലും അവരുടെ ഭൂരിഭാഗം പ്രൊഡക്ഷനും ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ചൈന എന്നുള്ളത് വലിയൊരു സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണിന് മാത്രമല്ല പ്രൊഡക്ട്സുകൾ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയൊക്കെ വലിയൊരു ഹ്യൂജ് മാർക്കറ്റാണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ പല ഉണ്ടാകുന്ന അടുത്തൊരു സംശയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നില്ലേ മൈക്രോമാക്സ് ലാവ ഇൻഡെക്സ് സെൽകോൺ ലൈഫ് വീഡിയോ കോൺ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ഈ ബ്രാൻഡുകളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈനയിൽ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ ഹെഡ് ഇന്ത്യയിൽ തന്നെയാണ് എങ്കിൽ പോലും പ്രൊഡക്റ്റുകളെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വരുന്നത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനി മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് പല കമ്പനികൾക്കും നല്ല രീതിയിൽ വളരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മൈക്രോമാക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയാണ് മൈക്രോമാക്സ് എന്നുള്ളത് പക്ഷേ പല ചൈനീസ് കമ്പനികൾ വന്ന സമയത്ത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചൈനീസ് കമ്പനികളുടെ ബെനഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ചൈനീസ് സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് ഇനി ചൈനയുമായി ബന്ധമില്ലാത്ത സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ യു എസ് എ കാണാൻ സാധിക്കും അപ്പോൾ ആപ്പിൾ നേരത്തെ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചൈനയിൽ വെച്ചാണ് പക്ഷേ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഇപ്പോൾ വളരെയധികം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഇനി അടുത്തൊരു കമ്പനി എന്ന് പറയുന്നത് സാംസങ് ആൻഡ് എൽ വരുന്നത് സൗത്ത് കൊറിയ നോക്കിയ വരുന്നത് ഫിൻലാൻഡ് അതുപോലെ തന്നെ പാനസോണിക് ആൻഡ് സോണി വരുന്നത് ജപ്പാൻ അതുപോലെ തന്നെ അസുസി വരുന്നത് തായ്വാൻ അപ്പോൾ ഇതിനകത്ത് പല കമ്പനികളും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ ചൈനയിലെ പ്രൊഡക്ഷൻ വളരെയധികം കുറച്ചുകൊണ്ടിരാണ് അതുപോലെ തന്നെ സാംസങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം സാംസങ് ഏറ്റവും ചൈനയിലെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഫാക്ടറി വരെ പൂട്ടിയേക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ സോണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലെ പ്രൊഡക്ഷൻ നിർത്തി അങ്ങനെ ഭൂരിഭാഗം കമ്പനികളും ചൈനയുമായിട്ടുള്ള ബന്ധം നിർത്തി എന്ന് വേണം പറയാൻ അപ്പോൾ നേരത്തെ സാംസങ് ആണെങ്കിൽ ചൈനയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്ഷൻ നേരെ ഇന്ത്യയിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് വരുന്ന കാര്യമല്ല ഇതെല്ലാം ഒരു അഞ്ച് ആറ് വർഷത്തിന് ശേഷം വരുന്ന കാര്യങ്ങളായിരിക്കാം എങ്കിൽ പോലും ഇന്ത്യയിൽ തൊട്ട് പ്രൊഡക്ഷൻ നടത്താൻ അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ എല്ലാ ആക്സസറീസും എല്ലാ കോമ്പോണൻസും ഇന്ത്യയിൽ വെച്ച് തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുരുഭാഗം കമ്പനികളും ഇപ്പോൾ ആപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു പ്രൊഡക്ഷൻ മേഖലയായിട്ട് അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ ഇന്ത്യ അല്ല ഫിലിപ്പീൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ചൈനയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കമ്പനികളൊക്കെ പിന്മാറും തുടങ്ങിയിരിക്കുകയാണ് എങ്കിൽ പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജും ചൈനീസ് പ്രൊഡക്ടുകൾ ഇല്ലാതെ അവർ ഫോൺ നിർമ്മിക്കുന്നുണ്ടോ എന്ന് വളരെയധികം സംശയം എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ചൈനീസ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ചൈനയുമായി ബന്ധമില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ടോട്ടലി ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ചൈനീസ് സ്മാർട്ട് ഫോണുകളായാൽ പോലും നമുക്ക് നല്ല ബഡ്ജറ്റിൽ സ്മാർട്ട് ഫോണുകൾ ലഭിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് മേടിച്ചാലും നഷ്ടമില്ല അതേസമയം തന്നെ മറ്റുള്ള സ്മാർട്ട് ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കമ്പനികളെ കാണുന്നത് അവരുടെയൊക്കെ സ്മാർട്ട് ഫോണുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ ഇത്രയധികം സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ബ്രാൻഡിൽ നിന്നെല്ലാം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെയധികം തുച്ഛമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റ് അതിൻ്റെ പുറകിലായിട്ട് മുടക്കേണ്ടി വരും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാര്ട്ട് ഫോണുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെയധികം തുച്ഛമാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചൈനയ്ക്ക് വേറെ കുറെ മാർക്കറ്റിംഗ് രീതികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വരുമാനം ഉണ്ടാക്കുന്ന വേറെ ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ തന്നെ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലക്കൻ മറക്കാതെ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു കിടിഞ്ഞ വീഡിയോയിൽ കാണുന്നവരെ